കാട്ടാനശല്യത്തിനെതിരെ പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി കാണിച്ച ഓടംതോട് കർഷക രക്ഷാസമിതി 29-ന് ഇരിട്ടി വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിലേക്ക് കർഷക രക്ഷാ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓടന്തോട് കർഷക രക്ഷാസമിതി വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിലേക്ക് നടത്തുന്ന കർഷക രക്ഷാമാർച്ച് ശനിയാഴ്ച നടക്കുമെന്നും MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്നും കർഷക രക്ഷാ കർമ്മസമിതി നേതാക്കൾ കേളകത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലേക്ക് കർഷക മാർച്ചും ധർണാ സമരവും നടത്തുവാൻ ഓടന്തോടിൽ കൂടിയ മടപ്രചാരത്തിൽ കൂടിയ കർഷക സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ഓടന്തോട്, അണുങ്ങോട്, മടപ്പുരച്ചാൽ, പെരുമ്പുന്ന, പാലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ തുടരുന്ന വന്യമൃഗശല്യത്തിനെതിരെയാണ് പ്രദേശവാസികളായ കർഷകർ കർഷക രക്ഷാ സമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം, പ്രത്യേകിച്ച് കാട്ടാനയുടെ കടന്നുകയറ്റം മൂലം ഓടന്തോട് നിവാസികൾ, അണുങ്ങോട് നിവാസികൾ, മടപ്രചാർ നിവാസികൾ, പാലപ്പുഴ, അയ്യപ്പൻകാവ്, പെരുമ്പുന്ന എന്നീ പ്രദേശത്തെ ആളുകൾ ആകെ മൊത്തം ഭീതിയിൽ കഴിയുക. ആദ്യകാലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആനകൾ കടന്നു വരുമായിരുന്നുവെങ്കിലും അന്ന് ഓടി ഒന്നിറങ്ങി പോകുന്ന സ്ഥിതിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത്. കർഷക രക്ഷാസമിതി രക്ഷാധികാരിയും കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടാനി എടത്താഴെ, ജോസ് എടനാട്ട് താഴെ, തോമസ് പാർക്ക് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചേല് ശോഭിക വെഡിങ്സ്, കൊയിലാണ്ടി, കുറ്റിയാടി, കാഞ്ഞങ്ങാട്.